ഷാഫി പറമ്പിൽ, പ്രതിഭയും യുവത്വവും ആത്മാർത്ഥതയും ഒത്തിണങ്ങിയ യുവ നേതാവ്, വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിലൂടെ കേരള രാഷ്ട്രീയത്തിലേക്ക് ഉയർന്നു വന്ന മുന്നണി പോരാളി, BJP ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് പാലക്കാടിന്റെ മണ്ണിൽ നേതൃത്വം നൽകി കേരളത്തിന്റെ ഹൃദയം കവർന്ന യുവ നേതാവ്, കേരളത്തിൽ അക്കൗണ്ട് തുറക്കാം എന്ന് മനക്കോട്ട കെട്ടിയ BJPയുടെ മോഹത്തെ നെഞ്ചിൻകൂട് തകർത്ത് വിജയശ്രീ ലാളിതനായി കേരളത്തിലെ മതേതര ജനാധിപത്യ വിശ്വാസികളുടെ മനസ്സിൽ സ്ഥാനം നേടിയ യുവ പോരാളി, കോളേജ് വിദ്യാഭ്യാസ കാലത്ത് SFIയുടെ കോട്ടയായിരുന്ന പട്ടാമ്പി കോളേജിൽ നിന്നും യൂണിയൻ ജനറൽ സെക്രട്ടറിയായി ചരിത്ര വിജയം നേടിക്കൊണ്ട് രാഷ്ട്രീയത്തിൽ തുടക്കം കുറിച്ചു. സംസ്ഥാന പ്രസിഡന്റായിരിക്കെ 2011 പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തുകൊണ്ട് നിയമസഭയിലെത്തി. 2016 N. കൃഷ്ണദാസിനെയും ശോഭാ സുരേന്ദ്രനെയും പരാജയപ്പെടുത്തി വിജയശ്രീ ലാളിതനായി. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഉറ്റുനോക്കിയ പോരാട്ടത്തിൽ മെട്രോമാൻ E. ശ്രീധരനെ തോൽപ്പിച്ചുകൊണ്ട് മതേതര കേരളത്തിന്റെ നേർമുഖമായി. വാളയാറിലെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മരണം, പെരിയയിലെയും മട്ടന്നൂരിലെയും ക്രൂര രാഷ്ട്രീയ കൊലപാതകങ്ങൾ, PSC ഉദ്യോഗാർത്ഥികൾ നേരിട്ട അവഗണനകൾ, കർഷകരുടെ ദുരിതങ്ങൾ തുടങ്ങിയ കേരള മനസാക്ഷി മരവിപ്പിച്ച നിരവധി അവസരങ്ങളിൽ നാടിന്റെ ശബ്ദമായി നിയമസഭയിൽ ആഞ്ഞടിച്ചത് ഈ ചെറുപ്പക്കാരനായിരുന്നു. നികുതി ഭീകരതയും വിലക്കയറ്റവും പോലീസ് അതിക്രമങ്ങളും ചോദ്യം ചെയ്യാൻ പ്രതിപക്ഷം നിയോഗിച്ചതും നമ്മുടെ ഷാഫിയെ തന്നെയായിരുന്നു. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഒരു പൊതു കളിസ്ഥലം, ദീർഘദൂര ഡ്രൈവർമാർക്ക് വിശ്രമ സൗകര്യം തുടങ്ങിയ നിരവധി ജനകീയ ആവശ്യങ്ങളുടെ ഒരു പരമ്പര തന്നെ സഭയിൽ അവതരിപ്പിച്ച സാമാജികനാണ് പ്രിയപ്പെട്ട ഷാഫി. CAA NRC വിഷയത്തിൽ കേരളം പാസാക്കിയ പ്രമേയത്തിൽ പിന്തുണച്ച് സംസാരിച്ചവരുടെ പട്ടികയിലും ഷാഫി ഉണ്ടായിരുന്നു. കോവിഡ് കാലത്തെ സർക്കാർ നിലപാടുകൾക്കെതിരെ, അഴിമതിക്കെതിരെ ശ്രദ്ധേയമായ പോരാട്ടങ്ങൾക്ക് നിയമസഭയ്ക്കകത്തും പുറത്തും നേതൃത്വം നൽകി. 1983 February 12 പാലക്കാട് ജില്ലയിലെ ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ പറമ്പിൽ വീട്ടിൽ ഷാനവാസിന്റെയും മൈമൂനയുടെയും മകനായി ജനനം. പട്ടാമ്പി MES സ്കൂളിൽ സ്കൂൾ വിദ്യാഭ്യാസം, പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ നിന്ന് BBA ബിരുദവും രാഷ്ട്രീയ പ്രവേശനവും, തൃശൂർ വെസ്റ്റ് ഫോർട്ട് അക്കാദമിയിൽ നിന്ന് MBA നേടി. ഫറൂഖ് കോളേജിൽ MSc സൈക്കോളജിക്ക് ചേർന്ന സമയത്ത് KSU സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി, സംസ്ഥാന പ്രസിഡന്റായി അനവധി നിരവധി സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി. നിരവധി തവണ ക്രൂരമായ പോലീസ് മർദ്ദനത്തിനിരയായി. KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗമായും പ്രവർത്തിക്കുന്നു. TN ശേഷൻ ചെയർമാനായ സമിതി തെരഞ്ഞെടുത്ത ഭാരതീയ ഛാത്ര സൻസദ് നൽകുന്ന ഇന്ത്യയിലെ മികച്ച UMLA ദേശീയ പുരസ്കാരം ഷാഫിയെ തേടിയെത്തി. TM ജേക്കബിന്റെ പേരിലുള്ള മികച്ച നിയമസഭാ സാമാജികനുള്ള പുരസ്കാരവും ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ ഷാഫിയെ തേടിയെത്തിയിട്ടുണ്ട്. സ്പോർട്സ് ഷാഫിക്കൊരു ഹരമാണ്. ഫുട്ബോളും ക്രിക്കറ്റും ഇഷ്ടപ്പെട്ട കായിക വിനോദങ്ങളാണ്. അത്ലറ്റുകൾക്ക് മികച്ച പ്രോത്സാഹനവും കരുതലും ഷാഫി നൽകി വരുന്നു. 2019 മുതൽ പാലക്കാട് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റായി തുടരുന്നു. പാലക്കാട് സിന്തറ്റിക് ട്രാക്ക് നിർമ്മിച്ചതിനു ശേഷം ഒളിമ്പ്യൻ ശ്രീ ശങ്കർ ഉൾപ്പെടെയുള്ള നിരവധി അത്ലറ്റുകളാണ് ഇവിടെ നിന്ന് പരിശീലനം നേടിയത്. സ്കൂൾ നാഷണൽ ലെവൽ മത്സരങ്ങളിൽ കായിക രംഗത്തുള്ള പാലക്കാടിന്റെ കരുത്ത് ഈ സിന്തറ്റിക് ട്രാക്കാണ്. വോളിബോൾ ഉൾപ്പെടെയുള്ള കടത്തനാടിന്റെ കായിക സ്വപ്നങ്ങൾക്ക് വേഗതയേറ്റാൻ നമ്മുടെ ഷാഫിക്ക് കഴിയും. തന്നെ തെരഞ്ഞെടുത്തവരുടെ വികസന ആവശ്യങ്ങൾക്ക് വേണ്ടി നിരന്തരം ശബ്ദിച്ചുകൊണ്ടേയിരിക്കുന്ന ഷാഫി പറമ്പിൽ തന്നെ ആവട്ടെ ഇന്ത്യൻ പാർലമെന്റിനകത്തും പുറത്തും വടകരയുടെ ശബ്ദം. പാലക്കാടിന്റെ മണ്ണിൽ നിന്നും കടത്തനാടിന്റെ നായകനാവാൻ കടന്നുവരുന്ന പ്രിയങ്കരനായ ഷാഫി പറമ്പിലിന് UAE മലയാളി സമൂഹത്തിന്റെ ഹൃദ്യമായ സ്വാഗതം. ഷാർജയുടെ മണ്ണിലേക്ക് ആർദ്രമായ സ്വാഗതം.